അല്ലാഹു ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗങ്ങളൊക്കെ മാറണം, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ അസുഖങ്ങളൊക്കെ മാറണം, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ ക്ഷീണം വിഷമം എല്ലാം മാറിക്കിട്ടണം. ആ ഒരു നിയത്ത് വെച്ചിട്ട് ഇൻഷാല്ല എല്ലാവരും ചൊല്ല. മജ്ലിസിൽ വെള്ളം വെക്കാത്തവർ എല്ലാവരും മജ്ലിസിൽ വെള്ളം വെക്കുക. തിബ് സ്വലാത്താണ് ചൊല്ലുന്നത്. അള്ളാഹുവേ ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ രോഗങ്ങൾക്കും കാമിലായ നിലക്കുള്ള ശിഫാ നീ നൽകണേ അല്ലാഹ്, പരിപൂർണമായ നിലക്കുള്ള ശിഫാ നീ നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് രോഗികൾ. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകട്ടെ. തിബ്ബ് സ്വലാത്തിലൂടെ നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ ബാധിച്ച് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ മറ്റുമായി കഴിയുന്ന സഹോദരിമാരുണ്ട്. യാ റബ്ബു യാ അല്ലാഹ്, എത്രയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. യാ അല്ലാഹ് അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കബൂലാക്കി അത്ഭുതമായ നിലക്കുള്ള ശിഫാഗ്നി അവർക്കെല്ലാം നൽകണേ അല്ലാഹ്. എന്ത് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് ഞങ്ങളെ മജ്ലിസിലുണ്ടോ? എന്ത് അസുഖങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് ഞങ്ങളെ മജ്ലിസിലുണ്ടോ? മാറാത്ത എന്ത് വേദനകളും അസുഖങ്ങളും വിഷമിക്കുന്നവര് ഞങ്ങളെ മജ്ലിസിലുണ്ടോ? എല്ലാവർക്കും സ്വലാത്തിലൂടെ നീ ശിഫ നൽകണേ അല്ലാഹ്. എല്ലാരും തിബ്ബ് സ്വലാത്തിന്റെ മജ്ലിസിൽ വെള്ളം വെക്ക്. എല്ലാരും ഒരുമിച്ച് ചൊല്ലണം കേട്ടോ, കൂടെ ഒരുമിച്ച് ചൊല്ലാം. ഇൻഷാല്ലാ ആദ്യം ചൊല്ലുമ്പോ ആദ്യത്തെ തിബ്ബ് സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മളൊക്കെ മനസ്സിൽ കരുതേണ്ടത് ഇൻഷാല്ലാ എന്റെ കൽബിന്റെ അസുഖങ്ങ് മാറിക്കിട്ടണം. അതാണ് നമ്മൾ ആദ്യം കരുതേണ്ടത്. കൽബിൻ അസുഖമുണ്ട്. കൽബിൻ എങ്ങനെ അസുഖമുള്ളത്? കൽബിന് ഒരുപാട് അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ മാറിയാലേ അള്ളാന്റെ അടുക്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മാറാത്ത പക, വിദ്വേഷം, ദേഷ്യം, വൈരാഗ്യം, പിണക്കം, അതൊക്കെ മാറിക്കിട്ടണം. വാശി, എടുത്തുചാട്ടം, അല്ലേ ദേഷ്യം? ദേഷ്യാണല്ലേ മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒന്നാമത്തെ അടയാളം. എന്താ ആ ദേഷ്യാണ്? ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാത്ത ആളാണോ നിങ്ങളെ ഭർത്താവ്? ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാത്ത ആളാണോ നിങ്ങളെ ഭാര്യ? പോലെ ജീവിതം പരാജയമായിരിക്കും. പിടിച്ചു നിർത്തണം. അതിനെന്താ മരുന്ന്? അത് സ്വന്തം പ്രാക്ടിക്കലാക്കുക, സ്വയം പ്രാക്ടിക്കലാക്കി കൊണ്ടുവരും. ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു മുതലാളിയാണെങ്കിൽ ആ മുതലാളിയുടെ ബിസിനസ്സിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല. ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു തൊഴിലാളിയാണെങ്കിൽ ആ തൊഴിലാളിയുടെ ജീവിതത്തില് അതല്ലെങ്കിൽ ജോലിയില് സ്ഥിരതയുണ്ടാവൂല. നമ്മൾ പലരും പറയുന്ന ഒരു പരാതിയാണ് എന്ത് ഉസ്താദേ, എനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയണില്ല, സ്ഥിരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയണില്ല, ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. എന്താ സന്തോഷം ഇല്ലാതിരിക്കാൻ കാരണം? ദേഷ്യമാണ്. ജീവിതത്തിൽ മുഴുവൻ എല്ലാരോടും ദേഷ്യം, എല്ലാരോടും ആരോടും സ്നേഹത്തിൽ വർത്താനം പറയാൻ ആരോടും കഴിയില്ല. ഒരു ഒന്ന് തായ്ന്ന് വർത്താനം പറയാൻ ആരും കഴിയില്ല. ദേഷ്യപ്പെട്ടുകൊണ്ടല്ല വർത്താനം കഴിയൂല, നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പൊ കൽബിന്റെ രോഗമാണ് അത്. കൽബിന്റെ രോഗം മനസ്സിന്റെ രോഗമാണ്. അത് മാറ്റിയെടുത്തേ പറ്റൂ. അതാണല്ലോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞ വാക്കാണ് നബിയേ, ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഞാൻ ഏറ്റവും കൂടുതലായി കയറി ചെല്ലുന്ന ഒരു സമയമുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പാഞ്ഞു കയറുന്ന സന്ദർഭം എപ്പോഴാ? ഇന്ദൽ വലബ് ദേഷ്യം പിടിക്കുന്ന സമയത്താണ്. കണ്ടോ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കണ്ട, സ്വന്തം സ്വയം മനസ്സിലേക്ക് നമ്മൾ ആലോചിച്ചു നോക്കുക. ദേഷ്യം പിടിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിലേക്ക് പാഞ്ഞുക.
അപ്പൊ ഇബ്ലീസിനെ നമ്മൾ കാണുമോ? ആ ദേഷ്യം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇബ്ലീസ്. അത് കണ്ടാ മതി, എന്റെ മേലിൽ ഇബ്ലീസ് ഉണ്ട് എന്ന് പറഞ്ഞാ മതി. എന്ന് പറഞ്ഞാല് ആ ദേഷ്യമുള്ള സമയം, ആ ദേഷ്യമുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ഇബ്ലീസിന്റെ സഹായത്തിൽ പറയാം. അതുകൊണ്ട് ദേഷ്യം ജീവിതത്തിൽ ഒഴിവാക്കുക. ദേഷ്യം പിടിക്കേണ്ടടുത്ത് നമ്മൾ പിടിക്കണം, ആ ദേഷ്യം പിടിക്കേണ്ട കോലത്തിലാവണം. അതാകെ പ്രശ്നമായിട്ട് അങ്കലാപ്പായി അങ്ങനെ ആവരുത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വുദു ചെയ്യാം. വുദു എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ദേഷ്യം പോകും. അങ്ങനെയാണ്. ഇൻഷാല്ലാ അത് മറ്റൊരു സന്ദർഭത്തിൽ വിശാലമായി പറഞ്ഞുതരാം. ഇപ്പൊ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മനസ്സിലെ രോഗം മാറണം. മനസ്സിലെ രോഗമാണ് ദേഷ്യം എന്നല്ല, മനസ്സിലെ രോഗമാണ് പ്രധാനപ്പെട്ട രോഗമാണ്. അപ്പൊ കൽബിന്റെ രോഗം മാറണം. ആ ഒരു നിയത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ ആദ്യം നമ്മൾ മൂന്ന് തിബ് സ്വലാത്ത് ഇല്ലുന്നത് കൽബ് നന്നാവണം. കൽബ് നന്നായേ പറ്റുള്ളൂ. കൽബ് നന്നായേ പറ്റൂ, എങ്കിലേ നമുക്ക് നാളെ അള്ളാഹിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ കൽബ് നന്നാവണം, ഹൃദയം നന്നാവണം. ഹൃദയം നന്നായാലേ പുഞ്ചിരി വരുള്ളൂ പുറത്തേക്ക്. മുഖത്തൊരാളോട് പുഞ്ചിരി വരണമെങ്കിൽ എന്ത് ചെയ്യണം? കൽബ് നന്നാവണം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയണമെങ്കിൽ ആ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് പറയുന്ന സലാം അടക്കണമെങ്കിലും കുടുംബത്തിലെ വിശേഷങ്ങൾ ചോദിക്കണമെങ്കിലും കൽബ് നന്നാവണം. കൽബ് നന്നായിട്ടില്ലെങ്കിൽ എന്നും ഇങ്ങനെ ചീഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സങ്ങനെ ആവരുത്. നമ്മുടെ മനസ്സങ്ങനെ ആവരുത്. മറ്റൊരാൾ ഉഷാറാകുന്നതിൽ ഇവിടെ നമുക്ക് അസൂയമാണില്ല. മറ്റൊരാൾ ഉയരുന്നതിൽ നമുക്ക് അവനെ ഉയർത്തിയത് അല്ലാഹുവാണ്, നമ്മളെ താഴ്ത്തിയത് അല്ലാഹുവാണ്, നമ്മളെ ഉയർത്തിയത് അല്ലാഹുവാണ്, അവനെ താഴ്ത്തിയത് അല്ലാഹുവാണ്. ലാ റാദലിമാ ഖലൈത വലാ മുബദ്ദല ലിമാ ഹകംത അല്ലാഹുമ്മ ലാ മാനി അലിമാ ഐതൈത വലാ മുഅതി ലിമാ മനഇത എന്ന് തുടങ്ങുന്ന ദിക്റ് നിസ്കാര ശേഷം ചൊല്ലുന്നുണ്ട്. അപ്പൊ അല്ലാഹു എല്ലാം നൽകുന്നത് അല്ലാഹുവാണ്, എല്ലാം നൽകുന്നത് അല്ലാഹുവാണ് അല്ലേ. നമ്മളതായ കഴിവ് കൊണ്ട് ഒന്നും ഈ ലോകത്തില്ല, ഒന്നുമില്ല. എല്ലാം മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ് എല്ലാം. റബ്ബ് സുബ്ഹാനഹു വതആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ഒരുപാട് ഖൈർ തരട്ടെ, ഒരുപാട് റഹ്മത്ത് തരട്ടെ, ഒരുപാട് സന്തോഷം തരട്ടെ. അതുകൊണ്ട് ഒന്നും ഒന്നും നമ്മുടെ പവറാണ്, നമ്മുടെ ചങ്കൂറ്റമാണ് എന്ന ഒരു ധാരണ മാറ്റിയിട്ട് എപ്പോഴും തവക്കൽത്തു അലല്ലാ, ഒരു കാര്യം നടന്നു കിട്ടാൻ തവക്കൽത്തു അലല്ലാ, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് യജമാനനായ റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുമ്പോ, തിബ്ബ് സ്വലാത്തിൽ നമ്മൾ കൈകൾ ഉയർത്തുമ്പോ, അല്ലാഹു നമുക്ക് വലിയ വലിയ ഫലങ്ങൾ തരുന്നതാണ്, വലിയ വലിയ മാറ്റങ്ങൾ തരുന്നതാണ്. മണ്ണാർക്കാട് ഭാഗത്തിലൂടെ ഞാൻ എപ്പോഴും സഞ്ചരിക്കുമ്പോ ഒരു വീട്ടിൽ കയറാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരന്റെ, എന്റെ കൂട്ടുകാരൻ ഭീമനാട് സഖാഫി സാദ്, എപ്പോഴും എന്നോട് പറയും, സഖാഫി അവിടെ ഒന്ന് പോവണം, കേറണം. അല്ലാഹുവേ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. ആ വീട്ടിലെ പ്രിയപ്പെട്ട ഒരു പൊന്നുമോളെ പ്രഷർ കയറി വല്ലാത്ത വിഷമത്തിൽ തളർന്നു കിടക്കുകയായിരുന്നു. ഒരു അനക്കമില്ലാതെ വല്ലാത്ത വലിയ വിഷമത്തിലാണ് അവർ എന്നും മറവിനിലാവിൽ കേൾക്കുന്നതാണ്. അവർ എല്ലാ ദിവസവും മഹാനായ കുത്തുബുയാനും ഷെയ്ഖുനാടെ പേര് ഫാത്തിയാവോദീട്ട് ആ പൊന്നുമോളെ മന്ത്രിക്കാറുണ്ട്. മടവൂർ പാപ്പാന്റെ പേര് തവസ്സുൽ ബൈത്ത് ചൊല്ലി തുബ് സ്വലാത്ത് ചൊല്ലി മന്ത്രിക്കുമ്പോ അല്ലാഹു നമുക്ക് തരുന്ന ഫലങ്ങൾ നമ്മളെ മറന്നു പോകരുതേ എന്ന് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉസ്താദ് പറയുന്നത്. ഇന്ന അൽഹംദുലില്ലാ ആ പൊന്നുവോൾക്ക് ഒരുപാട് റാഹത്തുണ്ട്, കണ്ണു തുറക്കുന്നല്ലേ. ആ പ്രിയപ്പെട്ട പൊന്നു സഹോദരിക്ക് അള്ളാഹു ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് അത്ഭുതകരമായ ശിഫനി പരിപൂർണമായിട്ട് നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. അല്ലാ രോഗങ്ങളെല്ലാം ശിഫിയാക്കുന്നവൻ നീയാണ്, നിന്റെ വലിയ മഹത്വം കൊണ്ടാണ്, നിന്റെ കാരുണ്യം കൊണ്ടാണ് റബ്ബേ, നിന്റെ കരുണ കൊണ്ടാണ് റബ്ബേ. എല്ലാം നിന്നിൽ നിന്നാണ് അല്ലാ, എല്ലാം നിന്നിനേക്കാണ് റബ്ബേ. അതുകൊണ്ട് അറിവിന്ദിലാമിന്റെ മജ്ലിസിൽ വരും നീ മുത്തു മുഅ്മിനീങ്ങൾ കൈകൾ നീട്ടുകയാണ്. മുത്തായ തങ്ങളെ പേര് തിബ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളെ കൈകൾ നീട്ടുമ്പോ അല്ലാഹുവേ ഈ സ്വലാത്ത് ഞങ്ങളെ ചൊല്ലുമ്പോ ഞങ്ങളെ കൈ വന്ന് കഴുകിത്തരണമല്ലാ.
ഞങ്ങളെ മനസ്സിലെ ആരോടും നീ പിണക്കം തരല്ലേ അല്ലാ, ഞങ്ങളെ മനസ്സിലെ ആരോടും നീ പിണക്കം തരല്ലേ അല്ലാ. ഒരു പിണക്കമില്ലാത്ത മനസ്സേ, ഒരു വൈരാഗ്യമില്ലാത്ത മനസ്സേ, ഒരു ദേശമില്ലാത്ത മനസ്സേ, ഒരു വിദ്വേഷമില്ലാത്ത മനസ്സേ, പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ട് ഇനി ഞാനൊരു നല്ല മനസ്സിന്റെ ഉടമയാവുകയാണെന്ന ചിന്തയിലേക്ക് എന്റെ മൊത്തം മുഅ്മിനീങ്ങളെ നമ്മളെ കടന്നു വരണം. പ്രിയപ്പെട്ടവരെ, ആര് ചീത്ത പറഞ്ഞാലും അവിടെയൊന്നും നമ്മളെ ചെവി കൊടുക്കണ്ട, ആര് ഗീബത്ത് പറഞ്ഞാലും അവിടെയൊന്നും നമ്മളെ ചെവി കൊടുക്കണ്ട, ആരെ പരിഹസിച്ചാലും അവിടെയൊന്നും നമ്മളെ കാത് കൊടുക്കണ്ട, ആരെ കുറ്റം പറഞ്ഞാലും പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷേ നമ്മളവിടെ ചെവി കൊടുത്തിട്ട് നമ്മുടെ ഇബാദത്ത് നമ്മളെ നഷ്ടപ്പെടുത്തണ്ട. ഗീബത്ത് പറയുന്നതും കേൾക്കുന്നതും പാപമാണ്, തെറ്റ് പറയുന്നതും കേൾക്കുന്നതും പാപമാണ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളെ സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. എല്ലാരും മൂന്ന് സ്വലാത്ത് ചൊല്ല, നമ്മുടെ കൽബ് നന്നാവണം. ഒരു പിണക്കമില്ലാത്ത കൽബ് വേണം, ഒരു ദേശമില്ലാത്ത കൽബ് വേണം. അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്, അത് കിട്ടണമെങ്കിൽ പണിയല്ല, നല്ല പണിയാണ്. ആ ഒരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം. ഇപ്പോഴുണ്ടാവും അതൊക്കെ പറയുമ്പോൾ, ഇപ്പോഴും ഉണ്ടാവും പരസ്പരം തെറ്റി നിൽക്കണോലെ, ആ ആരെ പറഞ്ഞില്ലാന്ന് പറഞ്ഞില്ല, നമ്മളിങ്ങനെ കുറ്റം കുറവ് ഇങ്ങനെ പറഞ്ഞെടുക്കരുത്. അമ്മായിമാന്റെ കുറ്റവും അമ്മോശന്റെ കുറ്റവും ഇങ്ങനെ പറഞ്ഞെടുക്കണ മരുക്കളായിട്ട് നമ്മൾ മാറരുത്. മരുക്കളെ കുറ്റം പറയണ അമ്മായിമായിട്ട് നമ്മളും മാറരുത്. ഗൾഫിലില്ല മരു മോനെ മലയാള കുറ്റിങ്ങനെ കുറ്റം പറഞ്ഞുകൊടുക്കാൻ നമ്മൾ ചെയ്യാൻ പാടില്ല. ഗൾഫിലില്ല നിങ്ങളെ ഇക്കാക്ക് നിങ്ങളെ അമ്മായിമനെ കുറ്റിങ്ങനെ കുറ്റം പറഞ്ഞുകൊടുക്കാം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യും എന്നല്ല പറയണത്, ചെയ്യരുത്. ഉണ്ടെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. ഓലി മാറ്റട്ടെ, ഇവര് മാറ്റില്ല, നമ്മൾ ആദ്യം മാറാൻ നോക്കാം. നമ്മുടെ മനസ്സില്, നമ്മുടെ കൽബിൽ അങ്ങനത്തെ ഒരു ദേഷ്യവും ഒരു പകയൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ദേഷ്യം ഉണ്ടായിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് എന്ത് കാര്യമില്ലത്? അങ്ങനെ ദേഷ്യവും അങ്ങനെ പിണക്കുണ്ടായിട്ട് നമ്മൾ മൊക്കനും കൊത്തി ഹിജാബ് ഇട്ട് നടന്നിട്ട് എന്ത് കാര്യമില്ലത്? അങ്ങനെ പിണക്കും ദേഷ്യമൊക്കെ ഇട്ട് തലികെട്ടും കെട്ടി തൊപ്പിയൊക്കെ ഇട്ട് നടന്നിട്ട് നമുക്ക് എന്ത് കാര്യം കിട്ടാനില്ലേ? ഒന്നും കിട്ടാനില്ല. കൽബ് മലീനസമായാല് കൽബിൽ ഒരാളോട് പിണക്കണ്ടെങ്കിൽ പുറം നന്നായിട്ട് കാര്യണ്ടോ മക്കളെ? കൽബ് മോശമായിട്ട് പുറം നന്നായിട്ട് കാര്യണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലല്ലോ. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീൻ വജഅൽനാ മിനൽ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങളെ കൽബ് അകവും പുറവും നീ നന്നാക്കി തരണം, രണ്ടും നീ നന്നാക്കി തരണം അല്ലാ, രണ്ടും നീ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് കേട്ടതിനും കണ്ടതിനും അതിനൊന്നും മറുപടി പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കൊള്ളി. ഒരു മൂന്ന് സ്വലാത്ത് നമ്മുടെ കൽബ് അങ്ങ് നന്നാവട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ ചൊല്ലുമ്പോ ഇൻഷാല്ലാ നല്ല മാറ്റം ഉണ്ടാവും, നല്ല സുഖം ഉണ്ടാവും. ഇൻഷാല്ലാ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ഓരിടത്തേക്ക് ഇങ്ങളിരിക്കുക. ബെഡിൽ കിടക്കുന്ന ആളുകള് സുഖമില്ലാതെ കൈകാലുകൾക്കൊക്കെ കമ്പിയിട്ട് മൂത്രത്തിന് പൈപ്പിട്ട് അങ്ങനെ ചലനമില്ലാതെ ബോധമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട്. അവരടുക്കൽ നിങ്ങൾ മാറിയിരിക്കുക, ഇൻഷാല്ലാ അങ്ങോട്ട് നിൽക്കുക. അവരടുക്കൽ നിന്നിട്ട് നിങ്ങൾ സ്വലാത്തില്ല. സ്വലാത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. തിബ്ബു സ്വലാത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഓലടുത്തേക്ക് മാറിയിരുന്ന് അവരടുക്കുന്ന സ്വലാത്തില്ല, ഇൻഷാല്ലാ അവരടുക്കലേക്ക് മൊബൈൽ നിങ്ങൾ നീക്കി വെച്ചിട്ട് ഇൻഷാല്ലാ അവിടെ നിന്ന് ചൊല്ലാം. റബ്ബ് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد.
طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللبرند كيلود مغندد بغاش الله ني قبول آكنا الله سويغريكنا الله سويغريكنا الله سويغريكنا الرحمن طب الصلاة نود ننغل قلبنني نمّا كترنا الله إلا ورن شلّي قولي اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللرند كيلوديت تلمري ونائت تلوي كدوكوغا الله نمنا تليود أسوغنغل اللا سوغبلو تتت اللرن تلوي كدوكوغا أبني تلويدن മാറ്റിത്തരണം അല്ലാഹ് മൈഗ്രേന്റെ വേദന മാറ്റിത്തരണം അല്ലാഹ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറ്റിത്തരണം അല്ലാഹ് മുഖമാകത്തൊടുക കണ്ണും മുഖവും ചെവിയും പിരടിയും കഴുത്തൊക്കെ തടവിക്കൊടുക്കുക മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ തടവിക്കൊടുക്കുക റബ്ബേ തിബ്ബുസ്സലാത്തിലൂടെ എന്റെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തി തരണേ അല്ലാഹ് طب الصلاة لورا كنن تمرن بعد الشر ما تترني الله طب الصلاة لورا كادين داسغني سغبت ربي تيردي بيدن كيت بيدن طب الصلاة لورا ما تترني الله إني ഒരു മൂന്ന് സ്വലാത്ത് കൂടെ ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ട് കൈയിലൂതിയിട്ട് ഷോൾഡർ മുഴുവനായിട്ടും നിങ്ങളെ തടവിക്കൊടുക്കണം കൈ മുഴുവനായിട്ടും തടവിക്കൊടുക്കണം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂരിൽ അബ്സാരി വനിയാഇഹ വഖൂതിൽ അർവാഹി വഹദാഇഹ وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسل رند كيلوديت شولدر مهيبنائيتون ننجل تلوي كوديكي كي مهيبنائيتون تلوي كودوكوغا أبب ننجل شولدر ويدن كي ويدن ني ماتي ترن الله كي كدچلوغل ني سوغبدت ترن الله سُغَمَاكِ ترني الله أدت مون صلاة جليت إن شاء الله ننج مويوان آئتم وائر مويوان آئتم ننجل تدفي كدوكوغا رب نمد ويدنگلوم سُغَنگلوم إلام الله سُغَمَاكِ ترت وائر اندغت غرب باطر تندغت مڈا
ഉള്ളവരുണ്ട്. ഇൻഷാ അല്ലാഹ് തിബ്ബു സ്വലാത്തിലൂടെ അല്ലാഹു നമുക്ക് ശിഫ തരട്ടെ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم تدبي محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. കയ്യിലൂതി കോളി തുട മുതൽ കാല് വരെ മുഴുവനായിട്ട് മൂന്ന് തവണ തടവി കൊടുക്കുക. തുട മുതൽ കാല് വരെ സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവേ നീ ശിഫയാക്ക്, അല്ലാഹ് നീ ശിഫയാക്കണേ, അല്ലാഹ് തിബ്ബു സ്വലാത്തിലൂടെ നീ ശിഫ നൽകണേ. അല്ലാഹ് ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ ഒരു മൂന്ന് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലിയിട്ട് ദുആരിക്കാൻ പോവാണ്. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളെ മജ്‌ലിസിൽ നിങ്ങൾ സ്ഥിരമായി കുടിക്കുന്ന മരുന്നുണ്ടല്ലോ, ആ മരുന്ന് നിങ്ങളെ മജ്‌ലിസിൽ വെക്കുക. മജ്‌ലിസിൽ നിങ്ങളെ വെള്ളം വെക്കുക, മക്കളില്ലാത്തവര് വെള്ളവും മീത്തപ്പഴവും വെക്കുക. മൂന്ന് തിബ്ബു സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൽ നിങ്ങളെ മന്ത്രിക്കുക. അല്ലാഹുവേ നീ അതിലൂടെ ഞങ്ങളെ രോഗങ്ങളെ മാറ്റണേ. ആയിത്തപ്പഴവും വെള്ളവും കഴിക്കലിലൂടെ റബ്ബേ നീ ഞങ്ങൾക്ക് മക്കളെ നൽകണേ. ഇൻഷാല്ലാ മജ്‌ലിസിൽ വെച്ച മരുന്നിലക്കം നിങ്ങളെ മന്ത്രിക്കുക. സുഖമില്ലാതെ കിടക്കുന്ന നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഉപ്പമാരെയും നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കളെ നിങ്ങൾ ആ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കണേ. ഇൻഷാ അല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്, അത് ചൊല്ലിയിട്ട് ദ്വാരിക്കുമ്പോ നിങ്ങൾ ആമീൻ പറയണം കേട്ടോ. ആ മൂന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ സുഖമില്ലാത്തവർ അടുക്കിലേക്ക് നിങ്ങളെ മാറി നിൽക്കുക, അവര് നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കണേ. കഴുത്തുറക്കാത്ത മക്കളുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്തും ചലനമില്ലാത്ത മക്കളുണ്ട്, ശരീരത്തിന്റെ പല ഭാഗത്തും മനക്കമിടാത്ത മക്കളുണ്ട്, സംസാരിക്കാത്ത മക്കളുണ്ട്. മജ്‌ലിസിൽ തേൻ വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലി അതിൽ മന്ത്രിച്ചൂതി നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ കൊടുക്കണം. അല്ലാഹു അതിലൊക്കെ നമുക്ക് ശിഫ തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ
سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. എല്ലാവരും സുഖമില്ലാത്തവരെ മന്ത്രിച്ചു കൊടുക്കുക. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലും ഈത്തപ്പഴത്തിലും തേനിലും മരുന്നിലൊക്കെ നിങ്ങളെ മന്ത്രിക്കുക. ഇൻഷാ അല്ലാ റബ്ബ് നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ഇൻഷാല്ലാ കടകളുടെയും വാഹനത്തിന്റെ ചാവി വെച്ചതൊക്കെ അതിലൊക്കെ നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക. ഇനി തിബ് സൊലാത്ത് ചൊല്ലിയതുവാണ്. എല്ലാരും മനസ്സറിഞ്ഞ് ആമീൻ പറഞ്ഞോളെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നബ്ഹു വയുകാഫിയോ മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. മൂന്നാമത്തെ മജ്ലിസിൽ ഇരുന്ന് ഖുർആനോടെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിശുദ്ധ ഖുർആനെ കയ്യിലെടുത്ത് തസ്ബീഹമാല കയ്യിൽ പിടിച്ച് തിരക്കുകൾക്കിടയിലും ഞങ്ങളെ മജ്ലിസ് കാണുന്ന പ്രായമുള്ള ഉമ്മമാര് പ്രായമുള്ള ഉപ്പമാര് എത്രയോ ഉമ്മ ബാപ്പ സഹോദര സഹോദരിമാര് മക്കള് മരുമക്കള് പേരമക്കള് കൂട്ടുകുടുംബങ്ങള് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ പൂമ്പാറ്റ കുഞ്ഞു മക്കൾ പ്രവാസികൾ നാടിന്റെ ഭാഗത്തിരുന്നും മജ്ലിസ് കേൾക്കുന്നവരെ അല്ലാ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ. ആരെല്ലാം ഞങ്ങളെ മജ്ലിസ് കേട്ടോ അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ഓരോ സെക്കൻഡിലും ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഒരു നിമിഷം പോലും ഈമാൻ പിഴച്ചു പോകുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണം അല്ലാ, ഞങ്ങളെ കൽബ് നന്നാക്കണം അല്ലാ, ഞങ്ങളകവും പുറവും നീ നന്നാക്കണേ റബ്ബേ, ഞങ്ങളെ കുടുംബ ജീവിതം നീ സന്തോഷ ജീവിതമാക്കണേ അല്ലാ, പിണങ്ങി നിൽക്കുന്ന വരെ ഒന്നിപ്പിക്കണേ അല്ലാ, അകന്ന് കഴിയുന്നവരെ ഒന്നിപ്പിക്കണേ അല്ലാ, തെറ്റി നിൽക്കുന്നവരെ നന്നാക്കി കൊടുക്കണേ അല്ലാ, തെറ്റി നിൽക്കുന്നവർക്ക് സലാം പറയാനും സലാം പറഞ്ഞാൽ മടക്കാനുമുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ റഹ്മാനേ, ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴികൾ ഞങ്ങളെ മുന്നിലേക്ക് നീ തുറന്നു തരണേ അല്ലാ. ഈ ഉമ്മമാരുടെ ഉപ്പമാരുടെ അറിവിൻ നിലാവ് കാണുന്ന കുടുംബങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് അവർ ഈ മജ്ലിസ് കേൾക്കുന്നത്. അല്ലാ നീ ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. ഒരുപാട് വിഷമങ്ങളുണ്ട്, ടെൻഷനുകളുണ്ട്, കുന്നോളം സങ്കടങ്ങളുണ്ട് അല്ലാ. സ്വലാത്തിലൂടെ ഓരോന്നോരോന്നിനി പരിഹരിച്ചു തരണേ റഹ്മാനേ, സ്വലാത്തിലൂടെ ഓരോന്നിനോരോന്നിനി പരിഹാരം നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്ന ഒരാളെയും നീ കൈവടിയല്ലേ റബ്ബേ, ഒരാളെയും നീ കൈവടിയല്ലേ റബ്ബേ. അവരെ മനസ്സിലെ ടെൻഷനുകൾ അറിയുന്ന നാഥാ, അവരെ മനസ്സിലെ സങ്കടങ്ങൾ അറിയുന്ന
അറിയുന്ന അല്ലാ, അവരെ മനസ്സിലെ വേദനകൾ അറിയുന്ന അല്ലാ, എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാനെ, ആരെയും നീ മാറ്റി നിർത്തല്ലേ റഹ്മാനെ. കല്യാണം കഴിയാത്തതിന്റെ പേരിൽ കണ്ണീര് കുടിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. ഈ ജനലക്ഷങ്ങൾ നാമീം പറയുമ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങളത് ഉടനെ ശരിയാവുമെന്നുള്ളത്. റബ്ബേ നീ ശരിയാക്കി തരണമല്ലാ, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ കല്യാണം നീ പെട്ടെന്ന് ശരിയാക്കണേ അല്ലാ. അൽഹംദുലില്ലാ, 10 വർഷമായതിന് ശേഷം ഇന്ന് സൗദിയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാ, ഭാര്യ സൗദിയിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരൻ ഈ അടുത്ത് കൊണ്ടുവന്നിരുന്നു. അവര് വരുന്നതിന് മുമ്പ് അവര് വീട്ടിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, പറഞ്ഞതുപോലെ അവരെ യാസീനോതുന്നുണ്ട്. മഹാനായ കുത്തുബുല്ലാലം ശൈഖുനാഥ ബറക്കത്തുണ്ട്. നിങ്ങളെല്ലാവരും മാമിയും പറഞ്ഞ ബറക്കത്തുണ്ട്. 10 വർഷത്തിന് ശേഷം ആ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാ, അത് നിലനിർത്തിക്കൊടുത്ത് ആരോഗ്യമുള്ള സ്വാനേഹായ മക്കളെ നീ അവർക്ക് നൽകണേ അല്ലാ. വേറെയും രണ്ട് സഹോദരങ്ങൾ ഭാര്യമാരെ ഗർഭിണിയായ സന്തോഷം ആ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ അതൊക്കെ നിലനിർത്തി കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങളെ അല്ലാ, ഞങ്ങളെ സഹോദരിമാർക്ക് തിബ്ബു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. തിബ്ബു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അറിയും നിലാവിന്റെ മജ്ലിസിൽ തിബ്ബു സ്വലാത്തിൽ മന്ത്രിച്ച വെള്ളം കുടിക്കുമ്പോ ഈത്തപ്പഴം കഴിക്കുമ്പോ അല്ലാഹുവേ നീ അവർക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾ മനസ്സ് വെട്ടി ചോദിക്കുകയാണ്, മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങളുടെ ടെൻഷനുകളും വിഷമങ്ങളും മാറ്റിക്കൊടുക്കണം അല്ലാ. അവരെ മനസ്സിന് സമാധാനം കൊടുക്കണേ അല്ലാ. അവർക്ക് സ്വാലിഹായ മക്കളനി ഹൈറായ സമയം പെട്ടെന്ന് അടുപ്പിച്ചിട്ട് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. സ്വാലിഹായ ആരോഗ്യമുള്ള ആൺമക്കളെയും പെൺമക്കളെയും നൽകണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സമയമെത്തുമ്പോ അവർക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ. അവർക്കുള്ള ക്ഷീണമുണ്ടോ, വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രസവിച്ച മക്കളെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, അമ്മേ കഴുത്തുറക്കാത്ത മക്കളുണ്ട്, ചെറിയ മക്കളെ പാല് കുടിക്കാത്ത മക്കളുണ്ട്, അമ്മേ കരച്ചില് മാറ്റാത്ത മക്കളുണ്ട്, തീരെ കരയാത്ത മക്കളുണ്ട്. അള്ളാഹുവേ നടക്കേണ്ട പ്രായമായി നടക്കാതെ, മുട്ടുകുത്തല് തുടങ്ങേണ്ട പ്രായമായിട്ടതൊന്നും ചെയ്യാതെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മങ്ങ വൈകല്യങ്ങൾ ബാധിച്ച മക്കളുള്ള റബ്ബേ എല്ലാവർക്കും എല്ലാവർക്കും അല്ലാ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ എല്ലാ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, ആലിമീങ്ങളാക്ക് റബ്ബേ, ആഫലീങ്ങളാക്ക് റബ്ബേ, ദീനിന്റെ ഖാദിമാക്ക് റബ്ബേ. ഇൽമിനെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ, ഇഫ്ലിനെ പഠിക്കുന്ന ഹാഫിളീങ്ങളെ നല്ല മക്കളാക്കണേ റഹ്മാനെ. പരീക്ഷകളിൽ അവരെയും മറ്റു മക്കളെയും നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ പഠനങ്ങളിലെല്ലാം പുരോഗതി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പേരമക്കളെ പഠനങ്ങളെല്ലാം പുരോഗതിയിലാക്കണേ അല്ലാ. നാളെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരികയാണ്, റബ്ബേ നല്ല മാർക്കോടെ ഞങ്ങളെ മക്കളെ നീ വിജയിപ്പിച്ചു തരണേ അല്ലാ.
അർഹമുർ റഹീമായ റബ്ബേ, ക്യാൻസർ രോഗികളെ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ, ശിഫ കൊടുക്കണേ അല്ലാ. ട്യൂമർ രോഗികളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. കിഡ്നി തകരാറിലായവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ലിവറിന് പ്രോബ്ലം വന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. മജ്ജക്ക് പ്രോബ്ലം വന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. എസ് എം എ ബാധിച്ചവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ വന്ന മാരകമായ രോഗങ്ങളുടെ അണുക്കളെല്ലാം മജ്ലിസിൽ ഇത്രയും നേരം ഖുർആനോ ദിക്ര ചൊല്ലി സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച വെള്ളത്തിലൂടെ ആ രോഗാണുക്കളെ കരിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലെ വേദനകളെ മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിലെ കടച്ചിലുകളെ സുഖപ്പെടുത്തണേ അല്ലാ. തളർന്നുപോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ അല്ലാ. ചലനമില്ലാത്ത ശരീരഭാഗങ്ങളിൽ ചലനം തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. ദീർഘായുസ്സിനെ തരണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാദിരാജനായ റഹ്മാനേ, അല്ലാഹുവേ, പ്രായാധിക്യം കൊണ്ട് ക്ഷീണം വന്നുപോയവര് കുറച്ച് നടക്കുമ്പോ കതപ്പ് വരികയാണ്. ശരീരമാകെ നീര് വന്ന്, കാലെല്ലാം നീര് വന്ന് തളർന്നിരിക്കുന്നവരുണ്ട്. ഓക്സിജൻ വെച്ച് കഴിയുന്നവരുണ്ട്. മൂത്രത്തിന് ട്യൂബിട്ടവരുണ്ട്. ഭക്ഷണം കഴിക്കാൻ ട്യൂബിട്ടവരുണ്ട്. എത്രയെത്ര രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയാണ്. കാൽമുട്ട് വേദനയാണ്, തലവേദനയാണ്, ഊരവേദനയാണ്, വയറുവേദനയാണ്, നെഞ്ചുവേദനയാണ്. ഞങ്ങളെ ഈ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലുമുള്ള വേദനകളെല്ലാം തിപ്പുസ്വലാത്ത് കല്ലിട്ട് ഞങ്ങളെ തടവി കൊടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വലാത്ത് കൊണ്ട് ശിഫ നൽകണം അല്ലാ. 903 ദിവസമായി 903 മജ്ലിസുകളായി ഇന്നവരെ ഒഴിവാക്കാതെ ഞങ്ങൾ ഓരോ ദിവസവും തിരക്കുണ്ടെങ്കിലും കേൾക്കുകയാണ്. അഥവാ ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കേൾക്കുകയാണ്. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ നീ ബറക്കത്ത് നൽക റബ്ബേ. ഞങ്ങളെ ബിസിനസ്സിൽ, ഞങ്ങളെ ഭർത്താവിന്റെ ബിസിനസ്സിൽ, ഞങ്ങളെ മക്കളെ ബിസിനസ്സിൽ, ഞങ്ങളെ മരുമക്കളെ ബിസിനസ്സിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ വാഹനത്തിൽ, അവരുടെ കൃഷിയിൽ, അവരുടെ ജോലിയിൽ, അവരുടെ ഏർപ്പാടിൽ, അവരുടെ എല്ലാ സംരംഭങ്ങളിലും നീ ബറക്കത്ത് നൽകണം അല്ലാ, റഹ്മത്ത് നൽകണം അല്ലാ, ഖൈറ് നൽകണേ അല്ലാ. കച്ചവടത്തിന് വെച്ച വസ്തുക്കളെ നല്ല നിലക്ക് വിറ്റുപോവാൻ തൗഫീഖ് തരണം റബ്ബേ. വാങ്ങാൻ ഉദ്ദേശിച്ചത് റാഹത്തോടെ വാങ്ങാൻ തൗഫീഖ് നൽകണം അല്ലാ. അതിന്റെ കടങ്ങളൊക്കെ വീട്ടിയിട്ട് രജിസ്റ്റർ കഴിഞ്ഞ റാഹത്താവാ തൗഫീഖ് നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം നീ സാധിപ്പിച്ചു തരണേ അല്ലാ. ആരുമില്ലാത്ത, ബാപ്പയില്ലാത്ത യതീമായ മക്കൾ കറിവിന്നിലാവ് കുടുംബങ്ങൾ ഒരുങ്ങുന്ന സ്നേഹ വീട് റബ്ബേ നീ കബൂലാക്കി നാളെ ഖബറിൽ ഞങ്ങൾക്കതിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. അല്ലാ, അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് ഖബറിലാണ് വേണ്ടത്. അതിന്റെ പ്രതിഫലം നാളെ പരലോകത്താണ് വേണ്ടത്. അതിന്റെ പ്രതിഫലം നാളെ ഞങ്ങൾക്ക് പരലോകത്ത് മുത്തു ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറാണ് വേണ്ടത്. സ്നേഹ വീട്ടിലേക്ക് സഹായിച്ച ഓരോരുത്തർക്കും ഹബീബായ തങ്ങളെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണമല്ല, ഭാഗ്യം തരണമല്ല. മടവൂർ സി എം സെന്റർ എന്ന മഹത്തായ ഞങ്ങളെ സ്ഥാപനത്തിൽ പോയി അറിവിന്നിലാവ് സ്നേഹ വീട്ടിലേക്കുള്ള സഹായങ്ങളും സ്വർണങ്ങളും മടവൂർ സി എം സെന്റർ എന്ന സ്ഥാപനത്തിൽ എത്തിച്ച എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവിടെ എത്തിച്ചതെല്ലാം ഉസ്താദിന്റെ കയ്യിൽ കിട്ടാറുണ്ട്. മടവൂർ സി എം സെന്ററിൽ മാത്രം കൊടുത്തത് റബ്ബേ.
മക്കളെ സഹായിക്കാൻ മടവൂരിലെ സി എം സെന്ററിൽ പോയി സഹായങ്ങൾ നൽകിയതുണ്ടോ അവർക്കെല്ലാം നീ ബറക്കത്ത് കൊടുക്കറബ്ബേ അവർക്കെല്ലാം നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ അവർക്കെല്ലാം അവരുടെ മുറാദിനെ ഹാസിലാക്കണേ അല്ലാ ഞങ്ങൾക്കൊരു വീട് നൽകണേ അല്ലാ അത് കാരണം ഞങ്ങൾക്ക് നിഅമത്ത് നൽകണേ അല്ലാ അത് കാരണം ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ അത് കാരണം ഞങ്ങളെ എവിടെയും നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ റബ്ബേ വിദേശത്തുള്ള ഞങ്ങളെ സഹോദരങ്ങൾക്ക് ഖൈറായ ജോലി നൽകണം റാഹത്തുള്ള ജോലി നൽകണം അല്ലാ ജോലി അന്വേഷിച്ച് ഇവിടെ വന്ന പ്രിയപ്പെട്ട പ്രവാസികളെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിസ തീരാനായി റബ്ബേ വിസ തീരുന്നതിന് മുമ്പ് ജോലിയാവില്ലേ എന്ന് ബേജാറാണ് അല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കൈവടിയല്ല റഹ്മാനേ ഈ മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന ബറക്കത്ത് കൊണ്ട് റാഹത്തുള്ള ജോലി കൊടുക്ക റബ്ബേ എല്ലാ ജോലികളിലും എല്ലാ സംരംഭങ്ങളിലും ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാഹുമായ റഹ്മാനേ അല്ലാഹുവേ അപകടത്തിലൊന്നും ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ കൊറോണ വൈറസ് വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ന്യൂസുകൾ അറിയുന്നു അല്ലാ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനെ പറയുന്ന അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ കമന്റുകളിലൂടെ ദുആ ചെയ്യാൻ എൽപ്പിച്ചവരെ ഫോൺ വിളിച്ച് പറഞ്ഞവര് മെസ്സേജ് അയച്ചവരെ കാണുമ്പോഴെല്ലാം പറഞ്ഞവര് ഇവിടെ യു എയിലുള്ള എത്രയോ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരിലും നീ ഖൈറു നൽകണേ എല്ലാവരെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ പാവപ്പെട്ട എന്റെ പുന്നാര ഉമ്മയടക്കം പലരും ഇന്ന് കബർ ജീവിതത്തിലാണ് അറിവിന്ദിലാവ് ഇന്നലെ വരെ കേട്ടിരുന്ന പലരും ഇന്ന് കബറിലാണ് അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദ്മാരെ പലരും കബറിലാണ് കൂടെ പഠിച്ചവരെ ഭക്ഷണം തന്നവരെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ അല്ലാ അറിവിന്ദിലാവിന്റെ 903 മജ്ലിസുകളായി ഈ മജ്ലിസിനടക്കാരെല്ലാം മരിച്ചു പോയിട്ടുണ്ടോ നാട്ടിലുള്ള മഹലിലുള്ള മരിച്ചവരെ അതേ പ്രകാരം ഗൾഫിലേക്ക് ജോലിക്ക് വന്ന് പല ഭാഗങ്ങളിലായി മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രവാസികളും ഒലക്ക കബറിലേക്ക് നിന്റെ സവാബ് എത്തിക്കണം അല്ലാ ഞങ്ങളെ നാട്ടിലെ പള്ളിപ്പറമ്പിലെ കിടക്കുന്നവരെ കബറിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ ആ കബർ ജീവിതം നീ സന്തോഷത്തിലേക്കണേ റഹ്മാനെ മഹാനരായ കുത്തുബുൽ ആലം ശൈഖുന സിയം വലിയുള്ളാഹി മടവൂർ ഖദ്സല്ലാഹു സർഹുൽ അസീസ് അവിടത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അറിവിന്ദിലാവിന്റെ മജ്ലിസിന് നൽകണേ റഹ്മാനെ അവരെ പൊരുത്തം ഞങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനെ അവരെ സഹായം ഞങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനെ അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവിധ വിഷമങ്ങളെ തട്ടിമുട്ടലും നീക്കിത്തരണേ അല്ലാ സിഹറുണ്ടെങ്കില് വരാനുണ്ടെങ്കില് ബാത്തിലാക്കു റബ്ബേ കണ്ണേറുണ്ടെങ്കിൽ വരാനുണ്ടെങ്കിൽ വന്നതുണ്ടെങ്കിൽ ബാത്തിലാക്കു റബ്ബേ കൈവിഷം വന്നതുണ്ടെങ്കിൽ വരാനുണ്ടെങ്കിൽ ബാത്തിലാക്കു റബ്ബേ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളില്ലല്ലോ മടവൂർ ശൈഖുനാഥ പറക്കത്ത് കൊണ്ട് നീ രക്ഷ നൽകണേ അല്ലാ ശത്രുക്കളെ കണിവലകളിലൊന്ന് ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ഉസ്താദ്മാരെ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ അറിവിന്ദിലാവ് കുടുംബങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ
അല്ലാഹുവേ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനേ, ഈമാൻ സലാമത്താക്കണേ റഹ്മാനേ. നാട്ടിലും ഗൾഫിലും റിമാൻഡിൽ കഴിയുന്നവരുണ്ട്, ജയിലിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ വന്ന പൊന്നുമോനെ രക്ഷപ്പെടണം, അവൻ നിരപരാധിയാണ്. വാരിക്കണേ ആ പൊന്നുമോന് ജയിലിലാണ്. റബ്ബേ നാട്ടിൽ നിന്നും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ, അല്ലാ സലാമത്താക്കി കൊടുക്കണേ, അല്ലാ സലാമത്താക്കി കൊടുക്കണേ. അല്ലാ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനേ. 903 മജ്ലിസായി, ഇനിയും ഒരുപാട് കാലം നീ മജ്ലിസുമായി ധാരാളം ജനലക്ഷങ്ങൾക്ക് ഉപകാരമുള്ളതായി, ഒരുപാട് മുത്തുമുഅ്മിനീങ്ങൾക്ക് ഉപകാരമുള്ള മജ്ലിസായി സന്തോഷത്തോടെ റാഹത്തോടെ ഹിജാബത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ തൗഫീഖ് നൽകണേ. അല്ലാ ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്ത ഈ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ഇജാബത്ത് നൽകണേ. അല്ലാ ഞങ്ങൾ ആരോഗ്യം നീ നിലനിർത്തി തരണേ, ഞങ്ങളെ ശബ്ദം നീ നിലനിർത്തി തരണേ. അല്ലാ 903 മജ്ലിസായി ഇന്നവരെ ശബ്ദത്തിനൊരു പ്രയാസമില്ലാതെ നീ റാഹത്താക്കി തന്നു, ഇനി ഇവിടെ നിന്നങ്ങോട്ടും നീ റാഹത്താക്കി തരണേ റഹ്മാനെ, എല്ലാം നീ ഖൈറിലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്ക് എന്നും എന്നും നീ ഖൈറ് നൽകണേ. അല്ലാ ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നവരുണ്ട്. മജ്ലിസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ലിങ്കുകൾ പരസ്പരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കുടുംബങ്ങളിലേക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് വെച്ച് ഞങ്ങളെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. ഞങ്ങളെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് തരുന്ന കൂട്ടുകാരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.